പുറത്താക്കി എന്നല്ലേ പറഞ്ഞത്. ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാളിതിൽ പഠിക്കേണ്ട കാര്യമില്ല. ഇനി ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്റെ പരിമിതി ഇന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. 10-60 മണ്ഡലങ്ങളെ ബാധിക്കുന്നുണ്ട്. ആ വിഷയം ഞാൻ ടേക്കപ്പ് ചെയ്യും, ജനങ്ങളായിട്ട് സംസാരിക്കും, ജനങ്ങളെ വെച്ച് പ്രതിരോധിക്കും. നിയമം ജനങ്ങൾക്കുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അത് കാലികമായിട്ട് അതിന് മാറ്റം വരുത്തണം, ജനങ്ങളെ സംരക്ഷിക്കണം. അതിന് തയ്യാറുള്ളവരുമായി കൂടിച്ചേരും. ഇങ്ങനെയുണ്ട്, അതൊരു വെള്ളരിക്കാ പട്ടണം. ഇവർ ഈ നെക്സസ് ഉണ്ടാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് അവരുടെ കുട്ടികളെയും മക്കളെയും അവരുടെ ബിസിനസ് ഒക്കെ ഓക്കെ. ജനങ്ങൾക്കൊരു നീതിയില്ല, ജനം ഉണ്ടാൻ പാടില്ല. അപ്പ ഭരണഘടന, അപ്പ നിയമം, അപ്പ പാർലമെന്റ്, വേറൊന്നും ഇത് ബാധകമല്ല. അവർക്ക് ഇതൊന്നും ബാധകമല്ല. ആ നെക്സസിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇനി എനിക്കെന്ത് ബാരിക്കേഡ് പുറത്താക്കിയതാലും വാച്ച്മാന്റെ പണിയും പോയി. ഇവരെല്ലോലും ഉണ്ടെങ്കിൽ പറയട്ടെ, അടിമകളല്ലാത്ത ഒരു മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ടോ നോക്കുന്ന്. ഇങ്ങനെയുണ്ട് ഒരു അടിമത്തം. ഈ അടിമത്തം എവിടെ പോയിട്ട് അവസാനം? ഈ കപ്പൽ ഒന്നായിട്ട് മുങ്ങാൻ പോകല്ലേ? ആ കപ്പൽ ഒന്നായിട്ട് മുങ്ങുന്നതിന് മുമ്പ് അതിനൊരു ഓട്ടിട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം കയറുമ്പോൾ നോക്കുമല്ലോ. ഇതിന്റെ മെയിൻ സ്ട്രക്ചറിന് തകരാറുണ്ടോ, ഷീറ്റിന് തകരാറുണ്ടോ എന്നൊക്കെ നോക്കും എപ്പോഴാ കുറച്ച് വെള്ളം കയറുമ്പോ. അല്ലാതെ ഒരു വലിയൊരു പാളി തന്നെ പൊളിഞ്ഞു ചാടിയ കപ്പലെ മുങ്ങിപ്പോവും. ആ പാളിക്ക് ഇപ്പുറത്ത് ഒരു ഹോളിട്ട് ഞാൻ കുറച്ച് വെള്ളം കയറട്ടെ ഈ കപ്പലിന്റെ ഉള്ളില്. അപ്പൊ കപ്പിത്താന്മാരൊക്കെ ശ്രദ്ധിക്കുമല്ലോ. ഈ കപ്പൽ വീക്കായി തുടങ്ങിയിട്ടുണ്ട്, പരിസരത്തും വെള്ളം കയറുന്നുണ്ട്. അപ്പൊ ഈ കപ്പലിനെ കരക്കടിപ്പിച്ചത് റിപ്പയർ ചെയ്യും. ആ ഒരു പണിയാ ഞാൻ എടുത്തത്. അതിന് ഞാൻ തന്നെ കപ്പൽ മുക്കുന്നവനാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. ഞാനിതിലാകെ പ്രതീക്ഷിക്കുന്ന യുവാക്കളെയാണ്. പിന്നെ ഈ പറയുന്ന ഇവരുടെ തിന്മക്ക് വിധേയമായ ഈ രാഷ്ട്രീയ കോക്കസിന്റെ ഭാഗമായി തിന്മക്ക് വിധേയമായ ഇവിടുത്തെ പറയുന്ന ഈ മലയോര കർഷകരും അവിടെ ജീവിക്കുന്നവരും ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും 500 വരെ കൂടി 1000 രൂപയൊക്കെ ഓടുക. അതിൽ 500 രൂപ ഡീസലും ടയറിന് തേയ്മാനമായി കഴിഞ്ഞ് 200 രൂപയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിക്കും. പിന്നെ 300 രൂപയല്ലത്. ആ 300 രൂപ ഒരു ദിവസം ബാക്കിയായിട്ട് ജീവിക്കുന്ന ഒരുത്തനാണ് 2000-3000 എന്താ പറയാ ഫൈനിട്ട് കൊടുത്തിട്ട് അവന്റെ മൂന്തമ്മ ഒട്ടിച്ചിട്ട് പോകുന്ന പോലീസുകാര്. എന്താണ് സാറേ ഇതെന്ന് ചോദിക്കുമ്പോ, ഇത് നിന്നോട് പറഞ്ഞിട്ട് കേട്ടില്ല, ഇത് അവിടുന്ന് മോളുന്നില്ല, ഗവൺമെന്റിന്റെ ഓർഡറാണ് അല്ലേ? എത്ര എണ്ണം ഈ പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ടാവും? അപ്പൊ അതാണ് വിഷയം. ഇതൊക്കെ പറഞ്ഞാൽ ഞാനെന്തോ ആയിക്കോട്ടെ. മറ്റേ അച്ചടി ഭാഷയുമായി എഴുതി വെച്ച സംഗതിയുണ്ടല്ലോ. ഞാൻ അച്ചടി ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഭാഷ കളിയാക്കി പറയല്ലോ. അദ്ദേഹം ആ ഭാഷയിലാണ് സംസാരിക്കുക. ആ വസ്തുനിഷ്ഠമായി അന്വേഷിക്കുന്നുണ്ട്, എന്നിട്ടും PV അൻവർ അത് മാനിക്കാതെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. അതാ പറഞ്ഞത്, നമ്മളെല്ലാം മാനിച്ചിട്ടുണ്ട്. ഞാൻ ആ അഭ്യർത്ഥന വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ്. എനിക്ക് പിന്നെ പ്രതീക്ഷ പാർട്ടിയിലാണ്. അന്വേഷണം ഈ പറഞ്ഞ രീതിയിൽ നടക്കുന്നില്ല. പിന്നെ വരുന്നു, മാഷ് നോക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു ശശിയെ പറ്റി പറഞ്ഞ പരാതിയിൽ. ഏയ്, 10-40 വർഷമായിട്ട് ശശി ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചല്ലേ, ശശി നല്ല സഹാവാന്ന് അറിയാലോ. അപ്പൊ ആ പരാതിയോ അതിൽ കഴിവൊന്നുമില്ലെന്ന്. പിന്നെ ഞാൻ എന്താ കാത്തിരിക്കണം? അപ്പൊ ഞാൻ പറഞ്ഞതാണ് പ്രശ്നം, വേറൊന്നും പ്രശ്നമല്ല. എന്റെ പൊന്നനുമാനം, ഞാൻ കൊടുത്ത കത്ത് നാളെ നിങ്ങൾക്ക് തരും, നിങ്ങൾ വായിച്ചു നോക്ക്, മലയാളല്ലേ. ആ ഹൈക്കോട്ടെന്ന്. ഞാൻ അന്ന് കൊടുത്ത കത്തല്ലേ. ഞാനിപ്പോ എത്ര ദിവസമായി, ഞാനതൊക്കെ കുറെ ഏകദേശം മറന്നാണ്. നീ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഏതെല്ലാം സാധനങ്ങൾ തരുന്നുണ്ട് നിങ്ങൾ പരിശോധിച്ചോ. പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, മറുനാടൻ മലയാളിക്ക് എതിരെയാണ് PV അൻവർ പോരാട്ടം തുടങ്ങിയത്. ഇപ്പോൾ അതേ മറുനാടൻ മലയാളി ഉന്നയിച്ച ആരോപണങ്ങളാണ് പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ ഉന്നയിക്കുന്നതെന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത്. അല്ല, ആ മറുനാടനെയാണല്ലോ മിനിയാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ ഈ പറഞ്ഞ പോലെ മഹത്വവൽക്കരിച്ച് അവനെതിരെ നടപടി എടുക്കാത്തതാണ് അൻവറിന്റെ പ്രശ്നം അല്ലേ? ഇപ്പൊ ഇനിയിപ്പോ മാഷ അങ്ങനെ പറഞ്ഞോണ്ട് എന്താ കാര്യം? ആയിക്കോട്ടെ. ആ ഈ ഒരു പ്രസ്ഥാനത്തിനും പോലീസ് എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്തിരുന്നു. മോഹൻകുമാർ എന്ന് പറഞ്ഞ കന്യാകുമാരിയിലെ ട്രിവാൻഡ്രത്തിന്റെ ബൗണ്ടറിയിലെ DYSP കുറിപ്പെഴുതി വെച്ചിട്ടാണ് മരിച്ചത്. എത്ര കുടുംബമില്ലാതാക്കിയിട്ടുണ്ട് അവൻ, എത്ര മാന്യന്മാരെ അപമാനപ്പെടുത്തിയിട്ടുണ്ട് അവൻ. രാഷ്ട്രീയ മറ്റേ വർഗീയത മാത്രമല്ലല്ലോ, അവന് പിരിവ് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ടാർഗറ്റ് നിശ്ചയിച്ചിട്ട്
അങ്ങോട്ട് നശിപ്പിച്ചു കളയല്ലേ, അവനെ പൊക്കി പിടിക്കേണ്ട ഗതികേട് എനിക്ക് വേണ്ടി വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ ജനം തീരുമാനിക്കട്ടെ എന്ന്. മാഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിടിത്തന്നല്ലാതെ അതിലെന്ത് പറയാനാ? ഞാൻ അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല. എന്താ കാര്യം? മാറിയിട്ട് എന്താ കാര്യം? ഇവനിപ്പോ ഇരിക്കുന്ന കസാലി അടുത്ത കസാലിക്ക് ഇരിക്കുന്നില്ലല്ലേ. ഈ പോലീസ് ആകെ വിജിലൻസും ഈ പറയുന്ന ക്രൈംബ്രാഞ്ചും ഈ പറയുന്ന ഇന്റലിജൻസും ഐ ബി ഒക്കെ ഭരിക്കുന്നത് ഇവൻ തന്നെയല്ലേ. അവൻ ഇരിക്കുന്ന കസാലിന്ന് മറ്റേ കസാലിലേക്ക് മാറി ഒരു കാര്യമില്ല. സഖാവ് വിനോവിഷം മനസ്സിലാക്കേണ്ടതാ.